പിന്നെ സ്ത്രീധനം ചോദിച്ച് വരുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ വിവാഹം കഴിക്കില്ല, കടക്ക് പുറത്തെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു പുരുഷൻ സ്ത്രീധനം എന്ന് പറയുന്ന ഈ പണവും പണ്ടവും സ്വർണവും വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ആ പുരുഷനെ വിൽക്കുവല്ലേ? എന്താ ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? നാണമില്ലേ? നിങ്ങളുടെ ശരീരം ചരക്കാണ്, അത് തിരിച്ചറിയുക, അതാണ് അവമാനം. ഒരു പ്രശ്നം വന്നാൽ എവിടെയാണ് സമീപിക്കേണ്ടത്, എവിടെ പരാതി കൊടുക്കണം എന്നറിയാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ ഒരു പ്രശ്നം, എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രമേ ഞാൻ ഇതൊക്കെ അന്വേഷിക്കുകയുള്ളൂ. വനിതാ കമ്മീഷൻ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരും ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന ആ ഒരു ഭാവം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കുക. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് അറിയില്ല. വനിതാ കമ്മീഷൻ ഒരു വർഷം 5000 to 6000 വരെ പരാതിയാണ് ഒരു ദിവസം വരുന്നത്. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു 400 പേരെ ഞങ്ങൾ ഒരു അദാലത്തിൽ കേൾക്കേണ്ടി വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ പകുതിയിലേറെ ഞങ്ങൾ ഈ ഫോണിലൂടെ ഞങ്ങൾക്ക് ഓരോ ദിവസവും ചെലവഴിക്കേണ്ടി വരുന്നു. നാളെ എന്റെ ഇന്റർവ്യൂ കേട്ടിട്ട് ഇതിനെ വിമർശിക്കുന്ന ആളുകളോട് അത്തരത്തിൽ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട്, എന്നെ ആരെങ്കിലും വിമർശിച്ചാൽ ഞാൻ അതൊരു അപ്രീസിയേഷനായി കാണുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടാണല്ലോ എന്നെ വിമർശിക്കുന്നത്. വനിതാ കമ്മീഷനെ എപ്പോഴും ഒരു രാഷ്ട്രീയ ചായ്വുണ്ട് എന്നൊരു സംസാരമുണ്ട്. അവരുടെ മുന്നിൽ ഞങ്ങൾ എന്ത് രാഷ്ട്രീയം? അവരുടെ മുന്നിൽ ഞങ്ങൾക്ക് ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, സ്ത്രീകൾക്ക് നീതി കൊടുക്കുന്ന രാഷ്ട്രീയം. അതാണ് വനിതാ കമ്മീഷന്റെ രാഷ്ട്രീയം. ഹായ്, ഹലോ ബിഹൈൻഡ് സൈസ് വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. ഇന്ന് എന്റെ കൂടെയുള്ള അതിഥി കേരള വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ ആണ്. സോ മാം, വെൽക്കം ടു ദി ഷോ. അപ്പൊ നമുക്കറിയാം മാം, ഈ ലോക്ക്ഡൌണിൽ കണക്കുകൾ വരുന്നത് എന്താന്ന് വെച്ചാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങളും ഗാർഹിക പീഡനങ്ങളും നടക്കുന്ന ഒരു സമയമായിട്ടായിരുന്നു. അപ്പൊ മാം, കേരളത്തിലെ കണക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? കേരളത്തിലും കണക്കുകളുടെ കാര്യത്തിൽ നമ്മൾ പുറകിലോട്ടൊന്നും അല്ല, കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം തന്നെയാണല്ലോ കേരളം. പിന്നെ കേരളത്തിൽ നമ്മുടെ കണക്കുകൾക്ക് എണ്ണം മറ്റ് സംസ്ഥാനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ഗാർഹിക പീഡനങ്ങളുടെ കണക്കെടുത്താലും സ്ത്രീധന പീഡനങ്ങളുടെ കണക്കെടുത്താലും ഒക്കെ അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് നിയമവാഴ്ച കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ ഒരു സ്ത്രീക്കെതിരെ ചെറിയ തോതിലെങ്കിലും ഒരു അത് വാക്കുകൊണ്ടാണെങ്കിൽ പോലും ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനസിക പീഡനം ഉണ്ടായാൽ പോലും അത് പരാതി കൊടുക്കുകയും അത് കേസെടുക്കുകയും അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു എണ്ണം വർദ്ധിക്കുകയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പരാതി കൊടുക്കാൻ പോലും ഇരകൾക്ക് അവകാശം കൊടുക്കാത്ത രീതിയിൽ ആ ഇരകളെ പരാതി കൊടുക്കാൻ ചെല്ലുന്ന ഇരകൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ ആ വേട്ടക്കാരനകളിൽ നിന്നും വീണ്ടും പീഡനമേൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഏതൊരു സ്ത്രീക്കും പോയി പോലീസ് സ്റ്റേഷന് അല്ലെങ്കിൽ മറ്റേത് നിയമ സംവിധാനത്തിന്റെ മുന്നിലും പരാതി കൊടുക്കാനുള്ള ഒരു സ്വതന്ത്രമായ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നിർഭയമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് ക്രൈം എണ്ണം കൂടുന്നത് അതുകൊണ്ടാണ്, കണക്കിൽ കൂടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ കരുത്തും നമ്മുടെ നിയമബോധത്തിന്റെ ഒരു ഗൗരവം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എണ്ണം വർദ്ധിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അതല്ലേ രണ്ടാം ചോദിച്ചാൽ അതല്ലേ എന്തുകൊണ്ടാണെന്നുള്ളത് അല്ലേ? അതെ, ഞാൻ അതിന്റെ ഒരു ആമുഖം പറഞ്ഞതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. ഇന്ന് നമ്മള് വിദ്യാഭ്യാസപരമായി, സാമൂഹികപരമായി, സാംസ്കാരികപരമായി, രാഷ്ട്രീയപരമായി, പുരോഗമന മേഖലയിലൊക്കെ നമുക്ക് ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സ്ത്രീകൾ സാക്ഷരതയിലും ഒക്കെ ഉയർന്നിട്ടുണ്ട്. പണ്ട് ഒരു 2 പതിറ്റാണ്ട് മുമ്പ് വരെ എനിക്ക് തോന്നുന്നു കേരളീയ സമൂഹം ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബമായിരുന്നു നമ്മുടെയൊക്കെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ഇത്തരത്തിൽ ദമ്പതികൾക്കിടയിൽ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള ഒരു ഇടം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടായിരുന്നു. മീഡിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ അവിടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൊണ്ടുപോകാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർ ഇടപെട്ട് അത് ഇടപെടേണ്ട സമയത്ത് തന്നെ ഇടപെട്ട് കൃത്യമായി അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മള് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറി. എന്നാൽ അതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല.
അപ്പൊ നമുക്ക് നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഇടങ്ങളില്ല, അത് കേൾക്കാനുള്ള ഇടങ്ങളില്ല, അത് പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരാതികൾ നമുക്ക് നിയമ സംവിധാനത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ എല്ലാവരും വിദ്യാസമ്പന്നരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിൽ ഒത്തുചേരാത്ത മാനസിക പൊരുത്തവും ഐക്യവും ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ദമ്പതികൾ പോകുന്ന ഒരു ഘട്ടത്തിൽ അവർ സ്ത്രീ വിചാരിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ എന്റെ ജീവിതകാലം മുഴുവൻ, കാരണം വിവാഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മാക്സിമം ഒരു 25 വയസ്സ് വരെയാണ് അവൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്നത്. അതിനുശേഷം ജീവിതകാലം മുഴുവൻ ഭർത്താവിന്റെ കൂടെയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശരാശരി 75 വയസ്സ് എടുത്താൽ പോലും നമ്മൾ 2/3 നമ്മൾ ജീവിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാണ്. അപ്പം ഇനിയുള്ള ഈ പറഞ്ഞ 2/3 ഞാൻ എന്തിനാണ് എന്റെ ആയുസ് ഇങ്ങനെ ഉരുകി തീർക്കുന്നത്, ഞാൻ ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ ഞാൻ എന്തിനാ എന്റെ ജീവിതം സ്പോയില് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ചെയ്യാം, അതിനുള്ള എല്ലാ നിയമപരമായ അവകാശങ്ങളും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ എനിക്ക് അതിന് കഴിയും എന്നൊരു വിശ്വാസം സ്ത്രീകൾക്കുണ്ട്. അപ്പം അങ്ങനെ തൻ്റെ ഇടത്തോടു കൂടി സ്ത്രീകൾ ആ ഒരു കെട്ടുപാടിൽ നിന്നും അവര് മോചനം നേടുന്നതിന് വേണ്ടിയിട്ട് അവര് സ്വതന്ത്രരാകാൻ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി അവര് വിവാഹമോചനത്തിന് അവര് മുന്നോട്ട് വരികയും അവർക്ക് സ്വന്തമായി തന്നെ അഭിപ്രായമുള്ളവരുണ്ട്. ധാരാളം സ്ത്രീകൾ, ബഹുഭൂരിപക്ഷം സ്ത്രീകൾ സ്വന്തമായി അഭിപ്രായമുള്ളവരും തീരുമാനമെടുക്കുവാനുള്ള കരുത്തുള്ളവരുമാണ്, അതിനുള്ള ധൈര്യമുള്ളവരുമാണ്. അപ്പോൾ അത്തരം ആളുകൾ ഈ ഒരു കെട്ടുപാടിൽ നിന്നുകൊണ്ട് പുറത്തു കൊണ്ടുവന്നുകൊണ്ട് സ്വതന്ത്രമായി നിർഭയമായി സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് അവര് ഈ വിവാഹമോചനത്തിലേക്ക് മുന്നോട്ട് വരുന്നു. അപ്പൊ ഈ ഗാർഹിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ പിന്നെ മനസ്സുകൊണ്ട് നമുക്കറിയാം, രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്ത വീക്ഷണങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസം, സൗന്ദര്യം, യോഗ്യത എല്ലാം വ്യത്യസ്തതകളാണ്. ആ വ്യത്യസ്തതകളിൽ നിന്നാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു കുടുംബജീവിതം നയിക്കുന്നത്. ആ വ്യത്യസ്തതകൾ തമ്മിൽ ഒരുമിച്ച് ചേർക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ, അതിനവിടെ ഒരു ഐക്യം ഉണ്ടാകാതെ വരുമ്പോൾ, അവിടെ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാകണം. അഭിപ്രായ വ്യത്യാസങ്ങളല്ല, വ്യക്തികളാണ് ഓരോ മനുഷ്യരും, അവർക്ക് അഭിപ്രായം ഉണ്ടാവണം. ആ അഭിപ്രായങ്ങൾ പരസ്പരം പറയുകയും അഭിപ്രായ ഐക്യത്തെ എത്തുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ ചർച്ച നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ സാധിക്കാതെ വരുന്ന ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും നമ്മൾ വിവാഹമോചനം എന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നതും ആ വഴിയിലേക്ക് നമ്മൾ തിരിയുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ത്രീകൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്നത് കൊണ്ട് അവരവർ അവരവരുടെ ജീവിതത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഈ വിവാഹമോചനത്തിലേക്ക് കൂടുതൽ കണക്കുകൾ അല്ലെങ്കിൽ നമ്പർ നോക്കുമ്പോൾ അത്രയും കേസുകൾ എത്തിച്ചേരുന്നത്. ഓക്കെ മാം, നമ്മുടെ കേരള വനിതാ കമ്മീഷൻ എത്രത്തോളം അപ്രോച്ചബിൾ ആണ്? അതായത് ഒരു സാധാരണക്കാര ആയ ഒരു ലേഡിക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ കഴിയും? അവൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബാക്കി ആക്ഷൻസ് എങ്ങനെയായിരിക്കും? വനിതാ കമ്മീഷൻ, ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വനിതാ കമ്മീഷൻ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ അർത്ഥ ജുഡീഷ്യറി സ്ഥാപനം എന്ന് പറയുമ്പോഴും ആ അർത്ഥ ജുഡീഷ്യറിക്ക് അകത്ത് നിൽക്കുന്ന ഒരുപാട് പരിമിതികളുണ്ട്. ഒരു കോടതിയുടെ അധികാരം വനിതാ കമ്മീഷന് ഇല്ല, ഒന്ന് മനസ്സിലാക്കുക. 25 വർഷം മുമ്പാണ് വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. 25 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന കുടുംബ സാമൂഹിക ഔദ്യോഗിക സാഹചര്യങ്ങളല്ല ഇന്നുള്ളത്, അല്ലെ? കാലം ഒരുപാട് മാറിപ്പോയി. അന്ന് സ്ത്രീകൾ വിദ്യാഭ്യാസം ഒക്കെ വളരെ പിന്നെ മുന്നോട്ട് വന്ന സ്ത്രീകളുടെ എണ്ണം കുറവാണ്. പിന്നെ സ്ത്രീകൾ കൂടുതലും വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അന്നൊക്കെ ഒറ്റപ്പെട്ട ഈ ഒരു മരണങ്ങളോ ആത്മഹത്യയോ കൊലപാതകമോ ഒക്കെയാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അത് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ എത്രയെങ്കിലും വർഷങ്ങൾ കൂടുതലാണ്. അപ്പം അന്ന് ആ ഒരു സാമൂഹിക സാഹചര്യത്തെയും അന്നത്തെ കുടുംബ പ്രശ്നങ്ങളെയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കമ്മീഷന്റെ ആക്ടിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഇന്ന് 25 വർഷങ്ങൾക്ക് ശേഷം സമൂഹത്തിൽ മാറ്റം വന്നു, കുടുംബ ക്രമീകരണത്തിൽ മാറ്റം വന്നു, നമ്മുടെ സാമ്പത്തിക വിനിമയത്തിൽ മാറ്റം വന്നു, സ്ത്രീയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മാറ്റം വന്നു. ഇന്ന് നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനാണ് ഒരു സ്ത്രീയെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കൊല്ലാൻ കഴിയുന്ന ഡിജിറ്റൽ ചിന്തകളിലേക്ക് പോലും മനുഷ്യൻ എത്തിച്ചേർന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഉത്രയെ പാമ്പെന്ന ആയുധത്തെ ഉപയോഗിച്ച്, പാമ്പിനെ ഒരു ആയുധമാക്കുകയാണ് അവിടെ, പാമ്പെന്ന ആയുധത്തെ ഉപയോഗിച്ചുകൊണ്ട് ഉത്രയെ കൊലപ്പെടുത്തിയത് നമ്മൾ എല്ലാവരും കണ്ടു. അപ്പൊ അതുപോലെ ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയ ഉണ്ട്, നമുക്കിന്ന് ഗ്യാസ് ഉണ്ട്, എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മൾ നേടിക്കഴിഞ്ഞു. പക്ഷെ ഈ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം നമ്മൾ കൂടുന്തോറും
ആ തരത്തിലേക്ക് കുറ്റകൃത്യങ്ങളും ആ ഒരു ഡിജിറ്റൽ ടച്ചോടുകൂടി മാറുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിനനുസരിച്ച് കാതലായ ഒരു മാറ്റവും കൂടുതൽ അധികാരവും വനിതാ കമ്മീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വനിതാ കമ്മീഷനൊരു കേസിൽ പൂർണ്ണമായും തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വനിതാ കമ്മീഷൻ ഒരു വർഷം 5000 to 6000 വരെ പരാതിയാണ് ഒരു ദിവസം വരുന്നത്. നിങ്ങൾ ആലോചിക്കണം, 6000 പരാതി എന്ന് പറയുമ്പോൾ ഒരു കോടതിയിൽ പോലും ഇത്രയും പരാതി എത്തുന്നില്ല. 14 ജില്ലകളുണ്ട്. 14 ജില്ലകൾ തിരുവനന്തപുരത്ത് മാത്രമാണ് ഓഫീസ് ഉള്ളത്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് കോഴിക്കോട് ഒരു മേഖല ഓഫീസ് നൽകുകയും അതിപ്പോൾ ഓപ്പൺ ചെയ്ത് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പൊ ഈ 5000 പരാതികൾ നമ്മൾ തീർപ്പ് കൽപ്പിക്കുന്നത് ഈ 14 ജില്ലകളിലും പോയിട്ട് നമ്മൾ അദാലത്തുകൾ നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ സിറ്റിംഗ് നടത്തിയിട്ടാണ് തീർപ്പാക്കുന്നത്. ഒരു അദാലത്തിൽ ഒരു 100 കേസ് നമ്മൾ എടുത്തു നോക്കുക, 100 കേസ് എടുത്താൽ അതിനകത്ത് പരാതിക്കാരിയും എതിർകക്ഷികളും കൂടി ശരാശരി ഒരു 400 പേര് വരും. ഒരു കേസിൽ തന്നെ ഒരു പരാതിക്കാരി 2-3 എതിർകക്ഷികൾ, ചിലതിൽ 4 എതിർകക്ഷി, ഞാൻ ശരാശരിയാണ് പറഞ്ഞത്, ചിലതിൽ 1 എതിർകക്ഷി. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പോലും ഒരു 400 പേരെ ഞങ്ങൾ ഒരു അദാലത്തിൽ കേൾക്കേണ്ടി വരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക, 400 പേരെയാണ് കേൾക്കേണ്ടത് ഒരു കേസ് ഒരു ദിവസം. ഈ 400 പേരെന്ന് പറയുമ്പോൾ അവരാരും തന്നെ അവരുടെ പ്രശ്നങ്ങൾ ചുരുക്കി പറയില്ല. അവർക്ക് അവസരം കിട്ടിയ ഒരു വേദി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ, സങ്കടം, പ്രയാസം, രോഷം, ദേഷ്യം ഇതൊക്കെ തീർക്കുന്നത് കമ്മീഷന്റെ മുന്നിൽ വരുമ്പോഴാണ്. അവിടെ ഇവര് പരസ്പരം ഏറ്റുമുട്ടാറുണ്ട്, പരസ്പരം പൊട്ടിക്കരാറുണ്ട്, പരസ്പരം വഴക്കടിക്കാറുണ്ട്. ഈ സമയമെല്ലാം ഞങ്ങൾ ഇവരെ ആശ്വസിപ്പിച്ചും സമാധാനിപ്പിച്ചും ഇവരൊക്കെ ചേർന്ന് മുമ്പോഴാണ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കാണാതെ വനിതാ കമ്മീഷന് വിലകുറച്ച് കാണാൻ ശ്രമിക്കുന്ന ചില സ്ത്രീ വിരുദ്ധരായിട്ടുള്ള ആളുകൾ. ഞാൻ അങ്ങനെ തന്നെ ഞാൻ പറയും, സ്ത്രീ വിരുദ്ധരായിട്ടുള്ള, സ്ത്രീ വിരോധികളായിട്ടുള്ള ആളുകളാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ വനിതാ കമ്മീഷിക്കുന്നത്. അവരോട് എനിക്ക് യാതൊരു പരാതിയുമില്ല, കാരണം അറിവില്ലായ്മ അവര് പുറത്തു വിടുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ എടുക്കുന്ന എഫർട്ട്. 400 പേര് നമ്മൾ ഒരാളിനെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും ആശങ്കകളും നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ 400 വ്യക്തികളെ ഞങ്ങൾ ഒരു ദിവസം കേൾക്കുകയാണ്. ഇത് ഒരു ദിവസമല്ല, 14 ജില്ലകളിലും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു, വീണ്ടും ഒന്നേന്ന് തുടരുന്നു. അപ്പൊ ഇത് ദിവസം, ഇതിനിടയ്ക്ക് 100 കണക്കിന് ഫോണാണ്. കഴിഞ്ഞ ഒരു ദിവസം തന്നെ എന്റെ ഫോണിൽ 100, ഒരുപക്ഷെ നിങ്ങളൊക്കെ അതിശയോക്തിയാവും. ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ആ ചാനലിൽ ഒരു മാധ്യമ സുഹൃത്തിനെ ഞാൻ കാണിച്ചു കൊടുത്തു എനിക്ക് വരുന്ന കോളുകളുടെ എണ്ണം. അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും കോള് ക്ഷമയോടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പം ഇത്രയും കോളുകൾ ഞങ്ങൾക്ക് വരുന്നു, ഈ കോളുകൾക്ക് ഞങ്ങൾ മറുപടി പറയണം, കോളുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വിളിക്കണം, ഒരു പ്രാവശ്യം വിളിക്കുമ്പോഴില്ലെങ്കിൽ രണ്ടാമത് വീണ്ടും ഞങ്ങൾ വിളിക്കണം. അങ്ങനെ നിരന്തരമായി ഞങ്ങളുടെ ജീവിതത്തിന്റെ പകുതിയിലേറെ ഞങ്ങൾ ഈ ഫോണിലൂടെ ഞങ്ങൾക്ക് ഓരോ ദിവസവും ചെലവഴിക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ നേരിട്ട് ഞങ്ങളെ കാണാൻ വീട്ടിലും ഓഫീസിലും എത്തുന്ന ആളുകളുണ്ട്. ഈ വിളിക്കുന്ന പരാതിക്കാർ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിളിക്കുന്ന ഒരാള് അവർക്ക് 1 മണിക്കൂർ പോലും കിട്ടിയാലും അവർക്ക് മതിയാവില്ല. ആ സമയത്ത് 10, 15, 20 മിസ് കോളാണ് ആ സമയത്ത് വരുന്നത്. ഈ വിളിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകളാണ്. അവർ പാവം, അവർക്ക് അറിയത്തില്ല ഫോൺ എൻഗേജ്ഡ് ആണ്. അവർ കണ്ടിന്യൂസ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഫോൺ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഇത്രയും കണ്ടിന്യൂസ് കോള് വരുമ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് അത് അനുഭവിക്കുന്നവർക്കെ മനസ്സിലാവും. നാളെ എന്റെ ഇന്റർവ്യൂ കേട്ടിട്ട് ഇതിനെ വിമർശിക്കുന്ന ആളുകളോട് അത്തരത്തിൽ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട്, ഇതെല്ലാം റേഡിയേഷൻ ഉള്ള കാര്യമാണ്. അപ്പം ഇത്ര അത് അതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ വിമർശിക്കുക എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? എന്നെ ആരെങ്കിലും വിമർശിച്ചാൽ ഞാൻ അതൊരു അപ്രീസിയേഷനായി കാണുന്നു. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടാണല്ലോ എന്നെ വിമർശിക്കുന്നത്. അത് നല്ല മനസ്സുള്ളവർ നല്ല വാക്കുകളിൽ വിമർശിക്കുന്നു, മോശം വിമർശനം നടത്തുന്നത് അത് അവരുടെ സംസ്കാരത്തിന്റെയും അവരുടെ ജീവിച്ചു വന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു സാമൂഹിക സാംസ്കാരിക ബോധമാണ് അവരെ അത്തരം വാക്കുകൾ കൊണ്ട് വിമർശിക്കുന്നത്. അത് ഞാൻ അപ്രീസിയേഷനായി കാണുന്നു. അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാത്രമേ വാക്കുകളെ ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായി കാണും, ഓരോ ദിവസവും ഞങ്ങൾ ഒരു ജോലിയുടെ ഭാഗം. അതിനിടയിൽ ഇതുപോലെ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കും, ഇന്റർവ്യൂ ചോദിക്കും. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു മാഗസിന് ഇന്റർവ്യൂ കൊടുത്തു, അതിനുശേഷം 2-3 കേസ് അറ്റൻഡ് ചെയ്തു, അതിനുശേഷമാണ് ഇന്റർവ്യൂ. അപ്പൊ അത്രയേറെ തിരക്കാണ് ഓരോ ദിവസവും ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇത്രയും അങ്ങനെ നിൽക്കുന്നു. അതിന്റെ കൂടെ തന്നെ
നമ്മുടെ ഇന്നും നമ്മള് സ്ത്രീകൾക്ക് ഈ നിയമ പരിജ്ഞാനം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിയമത്തിന്റെ അഭാവം കൊണ്ടോ നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ നിയമ സംവിധാനം നന്നായി പ്രവർത്തിക്കാത്തത് കൊണ്ടോ അല്ല പലപ്പോഴും പല ഇതുപോലെ പല ആത്മഹത്യകളിലേക്കും നമുക്ക് കുട്ടികൾ എത്തിച്ചേരുന്നത്. അവർക്ക് ഈ ഒരു പ്രശ്നം വന്നാൽ എവിടെയാണ് സമീപിക്കേണ്ടത്, ആരെയാണ് സമീപിക്കേണ്ടത്, എവിടെ പരാതി കൊടുക്കണം, എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ പോലും ചിലപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് വനിതാ കമ്മീഷനും വനിതാ സെല്ലും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു അർദ്ധ ജുഡീഷ്യറി സ്ഥാപനമാണ്. വനിതാ സെല്ലെന്ന് പറയുന്നത് പോലീസിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന പോലീസിന്റെ വിങ്ങാണ് വനിതാ സെല്ല്. അപ്പൊ ഇത്തിരി പോലും കാരണം എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ ഒരു പ്രശ്നം, എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രമേ ഞാൻ ഇതൊക്കെ അന്വേഷിക്കൂ, ഇതൊക്കെ അറിയാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ആവശ്യമില്ല. വനിതാ കമ്മീഷൻ ആയിരക്കണക്കിന് ബോധവൽക്കരണ സെമിനാർ പഞ്ചായത്ത് ഞങ്ങൾ നടത്തുന്നുണ്ട്. അവിടെയെല്ലാം അധികവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകര്, കമ്മ്യൂണിറ്റി കൗൺസിലർമാര്, ആശാ വർക്കർമാര്, അംഗൻവാടി ടീച്ചർമാര്, വർക്കർമാര്, തൊഴിലുറപ്പ് പദ്ധതിയിലെ സഹോദരിമാർ. ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള അംഗൻവാടി ടീച്ചറോടോ കുടുംബശ്രീ പ്രവർത്തകയോടോ ചോദിച്ചാൽ എവിടെയാണ് സമീപിക്കേണ്ടതെന്ന് അവർ കൃത്യമായി പറഞ്ഞു തരും. മറിച്ച് ഒരു അധ്യാപിക, ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ ആയ വനിതയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർക്കറിയില്ല പറഞ്ഞു തരാൻ. അപ്പം പലപ്പോഴും നമ്മൾ ഇത്തര ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുമ്പോൾ ഓ ഇത് എന്തിനാണ് നമ്മൾ പങ്കെടുക്കുന്നത്, അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ എന്ത് അറിവിനെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ, നമുക്ക് എപ്പോഴാവശ്യം വരും എന്നുള്ളതല്ല. ഇത്തരം സെമിനാറുകളിലേക്ക് ഞങ്ങൾ പലപ്പോഴും ആ ഒരു വനിതാ കമ്മീഷനിൽ വരുന്ന ബഹുഭൂരിപക്ഷം പരാതികളും ആവറേജ് ഫാമിലിയും ആവറേജിൽ താഴെ ഫാമിലിയുമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവര് ഇതിനെ കുറിച്ച് കുറച്ച് അറിവുള്ളതാണ് അവർ വരുന്നത്. പലപ്പോഴും ഈ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ എന്തിന് പഠിച്ചു വെക്കണം, നമ്മൾ എന്തിന് മനസ്സിലാക്കണം, നമ്മൾ എന്തിന് അറിഞ്ഞിരിക്കണം എന്നുള്ള ചിന്താഗതി ആദ്യം നമ്മൾ മാറ്റിയാൽ തന്നെ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ, മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്, നമുക്ക് സ്ത്രീകൾ നമ്മൾ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർമാരുണ്ട്, സർവീസ് പ്രൊവൈഡിങ് സെന്ററുകളുണ്ട്, വനിതാ കമ്മീഷനുണ്ട്, വനിതാ സെല്ലുണ്ട്, വനിതാ പോലീസ് സ്റ്റേഷനുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്കിവിടെ ഉണ്ട്, കമ്മ്യൂണിറ്റി കൗൺസിലർമാരുണ്ട്. ഇവരടുത്തൊക്കെ പോയി നമുക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാം. ഈ മനുഷ്യന് ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷത്തിൽ ഒന്നുകൂടി അവരെ ഒരു 10 മിനിറ്റ് ഒരാൾ അവരോട് സംസാരിച്ചാൽ ഒരുപക്ഷെ അവർ ആ തീരുമാനത്തിൽ നിന്ന് അവർക്ക് പിന്മാറാൻ സാധിക്കും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ വനിതാ കമ്മീഷൻ അത്തരത്തിൽ സ്ത്രീകൾക്ക് മാനസിക സമ്മർദ്ദവും സംഘർഷവും കുറയ്ക്കുന്നതിനും അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലെങ്കിലും ഏത് തരത്തിലുള്ള നിയമ പരിജ്ഞാനമാണോ നമുക്ക് വേണ്ടത്, അത്തരം നിയമ പരിജ്ഞാനം നൽകുന്നതിന് ആവശ്യമായ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ഇനിയെങ്കിലും എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരും ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന ആ ഒരു ഭാവം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കുക. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് അറിയില്ല. ഒന്ന്, രണ്ട്, ഞങ്ങൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ വ്യത്യസ്തതകളിൽ നിന്നും കടന്നു വരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ഒരു കുടുംബത്തിൽ വന്നുകൊണ്ട് ജീവിതത്തിന്റെ 1/2 ഭാഗം ജീവിച്ച് ചേർക്കാൻ പോകുന്ന ഘട്ടത്തിൽ അവര് ആ വ്യത്യസ്തതകളെ ഒരുമിപ്പിക്കുവാൻ ആവശ്യമായ ഒരു കുടുംബത്തെ എങ്ങനെ നയിക്കണം, ആ കുടുംബത്തിൽ ദമ്പതികളുടെ സ്ഥാനം എന്താണ്, അവിടുത്തെ സാമ്പത്തിക ക്രയവിക്രയം, അവിടുത്തെ ലൈംഗിക അവരുടെ ഇടയിലുള്ള ലൈംഗിക ജീവിതം. കാരണം പലപ്പോഴും ലൈംഗികതയെ കുറിച്ച് പോലും കൃത്യമായ അറിവില്ലാതെയാണ് ദമ്പതികൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. വനിതാ കമ്മീഷനിൽ വരുന്ന പരാതികളിൽ ചില സ്ത്രീകൾ പറയും, എന്റെ സങ്കല്പത്തിലെ ലൈംഗികത ഇതായിരുന്നു, പക്ഷെ എന്റെ ഭർത്താവ് ഇങ്ങനെയല്ല എന്നോട് ലൈംഗികമായി പെരുമാറുന്നത്. നിരവധി കേസുകളുണ്ട്. അപ്പൊ ലൈംഗികതയെ കുറിച്ച് നമുക്കുള്ള സാധാരണ ധാരണ അല്ല പലർക്കും ഉള്ളത്. എന്താണ് യഥാർത്ഥ ലൈംഗികത, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന അതിന് വിദഗ്ധരായിട്ടുള്ള ആളുകളെ വെച്ചിട്ടാണ് വനിതാ കമ്മീഷൻ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് നടത്തുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പറയും ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത് ആ അവരുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കാൻ, അവരുടെ സ്വഭാവത്തെ സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തിനൊക്കെ വലിയ കാര്യമാണ്. ഞാൻ പല ഇന്റർവ്യൂവിലും പല എന്റെ ലേഖനങ്ങളിലും ഞാൻ പല സംവാദങ്ങളിലും ഞാൻ ഉയർത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ വളരെ സന്തോഷമുണ്ട്, കാരണം ഞാൻ ഉയർത്തിയൊരു കാര്യം, നമ്മൾ എന്താണ് ഒരു കുടുംബം,
എന്താണ് കുടുംബത്തിന്റെ കുടുംബഭദ്രത, എങ്ങനെയാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എന്താണ് സ്ത്രീ പുരുഷ ബന്ധം, എന്താണ് അവർ തമ്മിലുള്ള ഒരു ജനാധിപത്യ സ്വഭാവം, നമ്മൾ പരസ്പരം മനസ്സിലാക്കല്, ഇതെല്ലാം കുട്ടിക്കാലത്ത് പഠിപ്പിക്കണം. ഇത് കൂട്ടുകുടുംബത്തിൽ നിന്ന് കിട്ടിയിരുന്നു, ഇന്ന് ഇത് കിട്ടുന്നില്ല. അപ്പൊ അത് നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ നിരവധി തവണ പല ചർച്ചകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അതൊരു തീരുമാനമായി തന്നെ പാഠ്യപദ്ധതിയിൽ അത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു എന്നുള്ളതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു, ഗവൺമെന്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അത് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ കലാലയ ജ്യോതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതായത് ജ്യോതി വെളിച്ചം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ ഒരു നല്ല വ്യക്തിത്വ രൂപീകരണം, ഒരു സ്വഭാവം, നല്ല സ്വഭാവം ഉണ്ടാകുക, അവരുടെ വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ നല്ല സ്വഭാവത്തോടു കൂടി ഒരു നല്ല പൗരനെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ കലാലയ ജ്യോതി എന്ന് പറയുന്ന പ്രോഗ്രാം ഞങ്ങൾ സ്കൂളുകളിലൊക്കെ നടത്തുന്നുണ്ട്. വനിതാ കമ്മീഷന് എപ്പോഴും ഒരു രാഷ്ട്രീയ ചായ്വുണ്ട് എന്നൊരു സംസാരമുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് മാമിന്റെ കമന്റ് എന്താണ്? ഒരിക്കലും വനിതാ കമ്മീഷൻ രാഷ്ട്രീയ ചായ്വില്ല. ഞങ്ങളുടെ മുന്നിൽ വരുന്നത് പരാതിക്കാർ മാത്രമാണ്. പരാതിക്കാരായ സാധാരണക്കാരായ സ്ത്രീകളാണ്. ഞാൻ പറഞ്ഞു, ആവറേജിലോ അതിൽ താഴെയോ ഉള്ള കുടുംബങ്ങളിലുള്ള സ്ത്രീകളാണ് വരുന്നത്. അവർക്ക് ആർക്കും രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്തവരാണ് ബഹുഭൂരിപക്ഷ സ്ത്രീകൾ. അവരുടെ മുന്നിൽ ഞങ്ങൾ എന്ത് രാഷ്ട്രീയം, അവരുടെ മുന്നിൽ ഞങ്ങൾക്ക് ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, സ്ത്രീപക്ഷ രാഷ്ട്രീയം, സ്ത്രീകൾക്ക് നീതി കൊടുക്കുന്ന രാഷ്ട്രീയം, അതാണ് വനിതാ കമ്മീഷന്റെ രാഷ്ട്രീയം. മാം, കൊല്ലത്ത് നമ്മ വിസ്മയ, വിഴിഞ്ഞത്ത് അർച്ചന, ആലപ്പുഴയിൽ സുചിത്ര, അപ്പൊ ഈ 3 48 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ചതാണ് ഇത്. അതും എല്ലാം സ്ത്രീധനം അല്ലെങ്കിൽ അങ്ങനെ ഗാർഹിക പീഡനം, ഇതിന് ഇതായിരുന്നു ഇതിന്റെ മെയിൻ റീസൺ. ഇവരുടെ ഈ 3 കുട്ടികളെയും കേരളത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ കാരണം ഇതായിരുന്നു റീസൺ. അപ്പൊ ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വനിതാ കമ്മീഷൻ എന്തൊക്കെ ആക്ഷൻ ആണ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ, ഞാൻ പറഞ്ഞു നമ്മള് ബോധവൽക്കരണ സെമിനാറ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടി ഒന്ന് ജനകീയമാകി അത് കുടുംബ സദസ്സുകളാക്കി മാറ്റാൻ പോകണം. മറ്റത് നമ്മള് ഏതെങ്കിലും ഹോളുകളിൽ വെച്ചിട്ടാണ് നടത്തിയത്. അപ്പൊ നമ്മള് ഈ കുടുംബശ്രീയുടെ സഹകരണത്തോടു കൂടി അത് കുടുംബ സദസ്സുകളാക്കി മാറ്റുകയാണ്. നമ്മൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി കുടുംബ സദസ്സുകൾ കൂടാറുണ്ടല്ലോ, അതുപോലെ കുടുംബ സദസ്സുകളിലേക്ക് വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ. എന്ന് വെച്ചാൽ വനിതാ കമ്മീഷന്റെ അർത്ഥ ജുഡീഷ്യറി സ്ഥാപനമാണ്, ഒരു കോടതിയാണ്. നമുക്കറിയാം കോടതിയിൽ ഇരിക്കുന്നവരാരും നമ്മൾ അവര് കോടതിയുടെ ആരും, പക്ഷെ ഞങ്ങൾ അതിൽ നിന്നും മാറി ഞങ്ങൾ ഈ വനിതാ കമ്മീഷൻ ഇപ്പൊ തന്നെ ജനകീയമാണ്. ഇനി ഞങ്ങളത് കുടുംബ സദസ്സുകളിലേക്ക് വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ മാറ്റാൻ പോവുകയാണ്. 1, 2, നമ്മൾ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് 1961 നിയമം കൊണ്ട് നിരോധിക്കപ്പെട്ട ഒരു സംവിധാനമാണ്. അത് കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരുപോലെ കുറ്റകരമാണ്. പലപ്പോഴും നമ്മൾ പല മാതാപിതാക്കൾക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, അറിയാത്തവരും ഉണ്ട്. അയ്യോ എന്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനെതിരെ വലിയൊരു ക്യാമ്പയിൻ, കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. അപ്പൊ കൊടുത്താൽ നിങ്ങൾ കുറ്റക്കാരാണ്. ഞാൻ ചോദിക്കാറുണ്ട്, കൊടുത്തിട്ടല്ലേ കുറഞ്ഞു പോയി എന്ന് പറയുന്നത്? ആദ്യം വരുമ്പോഴേ നമ്മള് കൊടുക്കാം എന്ന് പറയുന്നത് കൊണ്ടല്ലേ? അല്ല, രക്ഷകർത്താക്കളുടെ സ്വത്തുക്കൾക്ക്, മാതാപിതാക്കളുടെ സ്വത്തുക്ക് മക്കൾ തന്നെയാണ് അവകാശി. അത് കല്യാണ സമയത്ത് ഇതെല്ലാം കൊടുത്ത് അവരെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുന്ന ഒരു മനോഭാവമാണ് വിവാഹം എന്ന സമ്പ്രദായത്തിലൂടെ നമ്മൾ കാണുന്നത്. അല്ലേ, നിനക്ക് തരാനുള്ളതെല്ലാം തന്ന്, ഇനി നീ അവിടെ നിന്നോണം. അല്ലേ, അതല്ല, പെൺകുട്ടിക്ക് കൊടുക്കാനുള്ള അവൾക്ക് അവകാശപ്പെട്ട മാതാപിതാക്കളുടെ സ്വത്ത് അവിടെ കിടക്കട്ടെ. അവിടെ കിടക്കുമ്പോ അവൾക്കൊരു ധൈര്യം ഉണ്ടല്ലേ, ഒരു 10 സെന്റ് വസ്തു എന്റെ പേരിൽ കിടപ്പുണ്ട്, എനിക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് പോകാം. ഇല്ലേ, അവൾക്കൊരു ധൈര്യമാണ്. അപ്പൊ എന്നെ ഒഴിവാക്കി വിട്ടതല്ല, എന്നെ താൽക്കാലികമായിട്ട് എന്റെ ജീവിതത്തിന് വേണ്ടി വിട്ടതാണ്. എനിക്ക് എപ്പോഴും തിരിച്ചു ചെല്ലാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് എന്റെ വീട്, എന്റെ നാട്, എന്റെ സ്ഥലം. ആ ഒരു ആത്മവിശ്വാസം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണ്ടേ? പറയും, നിനക്ക് വസ്തുവൊക്കെ സ്വർണമൊക്കെ മേടിച്ച് കാറും മേടിച്ച് എല്ലാം തന്നു, ഇനി നിന്റെ ജീവിതം അവിടെ, ഇനി നീ ഇങ്ങോട്ട് വന്നേക്കരുത്, ഇവിടെ ഇനി നിന്റെ സഹോദരന് കല്യാണം കഴിക്കണം, അവർക്ക് ജീവിക്കണം. ഇതാണ് നമ്മൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ നമ്മൾ പൊതുവെ പറഞ്ഞു വിടുന്നത്. സമൂഹത്തിന്റെ ഒരു മനോഭാവം, നമ്മുടെ കാഴ്ചപ്പാട്, ആ മനോഭാവവും കാഴ്ചപ്പാടും മാറണം. പെൺകുട്ടിയുടെ വീടെന്ന് പറയുന്നത് ഭർതൃഗൃഹം മാത്രമല്ല, അവളുടെ വീടും ഈ സമൂഹവും നമ്മുടെ നാടും, അത് എവിടെയാണ്, അതെല്ലാം നമുക്ക് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം ഉള്ളതാണ് എന്ന ഒരു ബോധവും ചിന്തയും ആത്മവിശ്വാസവും ഒരു പെൺകുട്ടിക്ക് കൊടുത്താൽ അവൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവൾ തിരിച്ച് ധൈര്യപൂർവ്വം വരും. ഇപ്പോൾ എനിക്ക് പോകാനിടമില്ല എന്ന് പറഞ്ഞിട്ടാണ് വരാത്തത്. അപ്പൊ അത്തരത്തിലേക്ക് നമുക്ക് പെൺകുട്ടികളെ മാറ്റിയെടുക്കണം. അതുപോലെ ഞങ്ങൾ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ഞങ്ങൾ പ്രത്യേകമായി പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ആൺകുട്ടികൾക്കും ഉണ്ട്. അവരെ ആ കുട്ടികളോട്, പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഞങ്ങൾ കൃത്യമായി പറയും, മക്കളെ
പിന്നെ സ്ത്രീധനം ചോദിച്ച് വരുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ വിവാഹം കഴിക്കില്ല, കടക്ക് പുറത്തെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതുപോലെ ആൺകുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, വിവാഹം നടത്തുമ്പോൾ സ്ത്രീയാണ് ധനം, ആ സ്ത്രീയെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളോടൊപ്പം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പങ്കാളികളാണ്. സ്ത്രീധനത്തിന് വാങ്ങി കല്യാണം കഴിക്കില്ല എന്ന് തീരുമാനിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ നിന്ന് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നാൽ അതെന്തോ വലിയ അപമാനമാണ്, അതൊരു ദുരഭിമാനമായി കാണുന്ന ഒരു സാമൂഹ്യ കാഴ്ചപ്പാടുണ്ട്. പിന്നെ ആൺകുട്ടികളെ കുട്ടിക്കാലം മുതലേ നന്നായി പഠിക്ക്, നല്ല ജോലി വാങ്ങി, നല്ല കുടുംബത്തിൽ നിന്ന് നല്ല സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. അതൊരു അഭിമാനമായി കാണുന്നു. ഞാൻ പറയുന്നു രണ്ടും തിരിച്ചാക്കണം. അതായത് ഒരു പെൺകുട്ടി വിവാഹത്തിൽ പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് സ്വന്തം വീട്ടിൽ വരുന്നത് ഒരിക്കലും ഒരു ദുരഭിമാനമായി കാണരുത്. പെൺകുട്ടിയുടെ ജീവനേക്കാൾ വലുതല്ല സ്വന്തം ഗൃഹത്തിലേക്ക് വരുന്നത്, അത് ദുരഭിമാനമായി കാണാതെ അത് സ്വാഭിമാനമായി കാണുകയും ഒരു പുരുഷൻ ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഈ പണവും പണ്ടവും സ്വർണവും വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ആ പുരുഷനെ വിൽക്കുമല്ലേ? എന്താ ചെറുപ്പക്കാർ മനസ്സിലാക്കാത്ത, നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? നാണമില്ലേ? നിങ്ങൾ ഈ കമ്പോളത്തിലെ ചരക്കാണ്, നിങ്ങളുടെ ശരീരം ചരക്കാണ്, അത് തിരിച്ചറിയുക. അതാണ് അപമാനം. സമൂഹം അങ്ങനെ കാണട്ടെ, അതാണ് ഒരു അപമാനമായിട്ട് നിങ്ങൾ കാണേണ്ടത്. നിങ്ങളെ 100 പവന് അല്ലെങ്കിൽ ഒരു കാറിന് നിങ്ങളെ വിൽക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു വിൽക്കാൻ പറ്റിയ, നിങ്ങളൊരു വ്യക്തിത്വമില്ലാത്ത, നിങ്ങളൊരു ആണത്വമില്ലാത്ത, വിൽക്കാൻ മാത്രം വെച്ചിരിക്കുന്ന, പണ്ട് അടിമ കച്ചവടം നടന്നിരുന്ന കാലഘട്ടത്ത് അടിമകളെ വിൽക്കുന്നത് പോലെ വിൽക്കാനുള്ള വസ്തുക്കളാണോ നിങ്ങൾ? അതൊരു നാണക്കേടാണ്. നിങ്ങൾക്ക് നാണം തോന്നണം, ആ നാണക്കേട് നിങ്ങൾക്ക് തോന്നൂ. അത് അങ്ങനെ അതൊരു അപമാനമായിട്ടും പെൺകുട്ടികൾ തിരിച്ചു വരുന്നത് അഭിമാനമായിട്ടും കാണാനുള്ള ഒരു സാമൂഹിക കാഴ്ചപ്പാടുണ്ടാകണം. അത്തരത്തിലേക്ക് ഞങ്ങൾ ക്യാമ്പയിൻ നടത്തും വനിതാ കമ്മീഷൻ. മാം, അപ്പം ഈ വനിതാ കമ്മീഷനിൽ പരാതികൾ കൂടുതലും പുരുഷന്മാർക്കെതിരായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു വൾണറബിൾ ആണല്ലോ മാം. അതുകൊണ്ട് ഇത് എന്താ പറയാ, തെറ്റായ രീതിയിൽ ഉപയോഗിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഫേക്ക് കേസുകൾ അല്ലെങ്കിൽ കെട്ടിച്ചമച്ച കേസുകളൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടുണ്ട് ഉണ്ടുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് വനിതകൾക്ക് മാത്രം പരാതി കൊടുക്കാനുള്ള ഇടമാണ്. ചിലപ്പോഴെങ്കിലും ചില പുരുഷ പരാതികൾ അവിടെ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പരാതിയുടെ ആത്യന്തികമായ റിസൾട്ട് വനിതയ്ക്ക് കിട്ടും. ചിലപ്പം ബെഡ്റിഡനായിട്ടുള്ള അമ്മമാരും ഉണ്ടാവും, അമ്മമാർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ആൺകുട്ടികൾ പരാതി കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ 2 മക്കളുണ്ട്, ഈ അമ്മയെ മറ്റേ മകൾ സംരക്ഷിക്കുന്നില്ല, മകൻ മാത്രം സംരക്ഷിക്കുന്നു, മകൾക്ക് നല്ല ജോലിയുണ്ട്, വരുമാനമുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ പരാതി തരേണ്ടതാരാ? അമ്മയ്ക്ക് വേണ്ടി. അമ്മയ്ക്ക് വന്ന് തരാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ പരാതിയുടെ സ്വഭാവം ഞങ്ങൾ നോക്കും. അതിന്റെ റിസൾട്ട്, അതിന്റെ ഗുണം കിട്ടുന്ന സ്ത്രീക്കാണെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് വരുന്നത്. പിന്നീട് താങ്കൾ ചോദിച്ച ചോദ്യം, തീർച്ചയായിട്ടും ഈ പിന്നെ പല വളരെ ഒറ്റപ്പെട്ട് വളരെ കുറച്ച് കേസുകളാണ് വ്യാജമായി അല്ലെങ്കിൽ പുരുഷന്മാരെ ഒന്ന് പാഠം പഠിപ്പിച്ചേക്കാം, ഞങ്ങൾക്ക് വനിതാ കമ്മീഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പരാതികൾ, അത് വിരലിലെണ്ണാവുന്ന പരാതികളേ ഉള്ളൂ. അത്തരം പരാതികൾ ഞങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ, ഞങ്ങൾ ഈ പരാതികൾ വായിച്ചു നോക്കുകയും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് കമ്മീഷനിൽ ഇൻവെസ്റ്റിഗേഷൻ വിംഗ് ഉണ്ട്, SP ഉണ്ട്, CI ഉണ്ട്, SI ഉണ്ട്, പോലീസുകാരുണ്ട്. പിന്നെ ഞങ്ങൾ ലോക്കൽ പോലീസിന്റെ സഹായം തേടും. അവരെ എല്ലാം വെച്ച് ഞങ്ങൾ വിശദമായ അന്വേഷണം നടത്തിയിട്ടാണ് ഒരു പരാതിയിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. ആ സമയത്ത് പരാതി വ്യാജമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 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 സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കുടുംബിനി എന്ന നിലയിൽ കൂടി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും എനിക്ക് അത്തരം സഹോദരിമാരെ ശാസിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാൻ കുടുംബത്തിന് വലിയ വില കൊടുക്കുന്നു. കുടുംബം എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം ചേർന്നതല്ല, അച്ഛൻ, സഹോദരൻ, ഭർത്താവ്, മകൻ, ഇതെല്ലാം കൂടി ചേരുമ്പോഴല്ലേ കുടുംബം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു വ്യാജ പരാതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ ശാസിക്കാറുണ്ട്. അതുകൊണ്ടാണ് ചില സ്ത്രീകൾ വന്നിട്ട് പിന്നെ ഞങ്ങൾക്കെതിരെ പരാതി പറയുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങൾ അവരുടെ പരാതി കേട്ടില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുത്തു. നമുക്ക് അന്യായത്തിനും അനീതിക്കും എതിരെയല്ലേ വേണ്ടത്? സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് അന്യായവും അനീതിയും പറയുമ്പോൾ അവർക്ക് ന്യായം കൊടുക്കാൻ സാധിക്കുമോ? അതൊരു ശരിയായ നിയമവാഴ്ചയല്ലല്ലോ. അപ്പൊ അത്തരം സ്ത്രീകളെ ഞങ്ങൾ ചെറുതായിട്ടെങ്കിലും നിങ്ങൾ ഇത്തരം കള്ള പരാതികൾ കൊണ്ടുവന്നതിന് ശാസിക്കാറുണ്ട്. അപ്പൊ അത്തരം സ്ത്രീകൾ ഞങ്ങൾക്കെതിരെ പരാതി പറയും. അത് ഞാൻ പറഞ്ഞല്ലോ, ആ പരാതിയെ ഞാൻ വളരെ എന്റെ ജോലി ഞാൻ ഭംഗിയായി ചെയ്തു എന്ന ആത്മവിശ്വാസം അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന ആയിട്ടാണ് ഞാൻ അത്തരം വിമർശനങ്ങളെ കാണുന്നത്. എപ്പോഴും പോസിറ്റീവും ക്രിയാത്മകവുമായിട്ടുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഭാഗത്ത് തെറ്റുണ്ടായാൽ അതൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുന്നതിന് എനിക്ക് ഒരു മടിയും ഉള്ള ഒരാളല്ല. പക്ഷെ നമ്മൾ എടുക്കുന്ന സമീപനങ്ങളും നിലപാടും ശരിയുടെ പക്ഷത്ത് നിൽക്കുകയും ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുകയും നീതിയുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ
അത് യഥാർത്ഥ ഇരയ്ക്ക് കൊടുക്കുമ്പോൾ മറുപക്ഷം നമ്മളെ ആക്ഷേപിക്കും. അതിൽ ഒരു കഴമ്പുമില്ല, അത് സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ളതാണ്. ഓക്കെ മാം, അതുപോലെ തന്നെ ഇപ്പം വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിലും അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ ബേസിക്കലി സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ചില സെക്ഷൽ ഹരാസ്മെന്റുകൾ, അവിടെയുള്ള മെന്റൽ ടോർച്ചറുകൾ, ഇതിനെതിരെയും നമുക്ക് വനിതാ കമ്മീഷനിൽ വന്ന് പരാതി ബോധിപ്പിക്കാൻ പറ്റുന്നതാണോ? അത് വനിതാ കമ്മീഷന്റെ ജൂറിസ്ഡിക്ഷന്റെ കീഴിൽ തന്നെ വരുന്നതാണോ? തീർച്ചയായിട്ടും ധാരാളം പരാതികളുണ്ട്, ആയിരക്കണക്കിന് പരാതി. ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷം ഞങ്ങൾക്ക് വരുന്നത് 5,000-6,000 ഇടയിൽ പരാതിയാണ്. എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗാർഹിക പീഡനം വരുന്നുണ്ട്, തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ. പിന്നീട് പിന്നെ സ്വത്ത് തർക്കം, വഴി തർക്കം, അത്തരം പരാതികൾ, അതൊന്നും നമ്മുടെ വനിതാ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല. എങ്കിലും സ്ത്രീകൾ വന്ന് കരഞ്ഞു പിടിച്ച് പറയുമ്പോൾ ഞങ്ങൾ പരമാവധി അത് പരിഹരിക്കാനുള്ള ശ്രമം നോക്കും. പറ്റിയില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ അത് മറ്റ് അതിൻ്റെതായ പിന്നെ അധികാര മേഖലകളിലേക്ക് ഞങ്ങൾ കൈമാറുകയുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരിടം വനിതാ കമ്മീഷനാണല്ലോ. അപ്പം ഒട്ടേറെ സ്ഥാപനങ്ങളുടെ മേലധികാരികളെ ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് ഞങ്ങൾക്ക് അത്തരം അക്കാര്യത്തിൽ നീതി ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 100 കേസെടുക്കുമ്പം 95 കേസും നമ്മള് നീതി നടപ്പിലാക്കി അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഈ 95 പേരും പുറത്തു വന്ന് പറയില്ല ഞങ്ങൾക്ക് വനിതാ കമ്മീഷൻ വഴി ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചെന്ന്. 5% പേർക്ക് അവരുടെ ഭാഗത്ത് നീതി ഇല്ലാത്തതുകൊണ്ട്, ന്യായം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒപ്പം നിൽക്കില്ല. ആ 5 പേര് വന്നിട്ട് പറയും വനിതാ കമ്മീഷനിൽ പോയിട്ട് ഇതൊന്നും കിട്ടിയില്ല എന്ന്. അതാണ് വസ്തുത. ഓക്കെ മാം, ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ, അതായത് ഇപ്പം ഇപ്പൊ എത്ര തന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നമ്മളുടെ ഇപ്പൊ നിയമവശം ഇപ്പൊ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്ത് കാര്യത്തിന് വനിതാ കമ്മീഷനെ അപ്രോച്ച് ചെയ്യാം? അപ്പൊ ഇതിനൊക്കെ ഒരു എന്താ, എല്ലാവർക്കും ഒരു നോളജ് വേണം എന്നുള്ള രീതിയിലാണോ മാം ഒരു ഇതിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതുന്നുണ്ട്, അങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു ഇതിനു മുന്നേ? അപ്പൊ അത് എത്രത്തോളമായി? അതായത് നമ്മൾ എല്ലാ നിയമങ്ങളും അറിഞ്ഞിരുന്നെങ്കിലും നമ്മളുടെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയണം എന്നാണല്ലോ. അതെ, ഞങ്ങള് അത് പ്രിന്റ് ചെയ്ത്, അതായത് അത്യാവശ്യം അറിയേണ്ട, പിന്നെ നമുക്കൊരു പ്രശ്നം വന്നാൽ നമുക്ക് പോകാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, നിയമ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഫോൺ നമ്പർ, ഇതെല്ലാം അടങ്ങിയ ഒരു ഡയറക്ടറി ഞങ്ങൾ വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. വനിതാ കമ്മീഷന്റെ പേരില് ഞങ്ങൾ അതിപ്പം കുടുംബശ്രീ ഓഫീസിലും ICDS, കാരണം നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് എത്തിക്കാൻ പറ്റില്ല, ICDS ഓഫീസിലും കുടുംബശ്രീ ഓഫീസിലും ഒക്കെ ഞങ്ങൾ അത് എത്തിച്ചു കഴിഞ്ഞു. അവിടെ പരാതികളുമായിട്ട് വരുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ഓരോ യൂണിറ്റിനും ഓരോ ബുക്ക് വെച്ച് അവർ കൊടുത്തു വിടുന്നുണ്ട്. അപ്പൊ അത് അവിടെ ഓഫീസിൽ സൂക്ഷിക്കുകയും പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ ഞങ്ങൾ അത് ഇറക്കി കഴിഞ്ഞു ആ ഡയറക്ടറി. മാം, ഇത് വനിതാ കമ്മീഷനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. മാം, 35 വർഷം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു, പിന്നീട് CPM വേണ്ടി പ്രവർത്തിക്കുന്നു ഇപ്പോഴും. അപ്പോൾ മാമിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു പാർട്ടി, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഏത് പാർട്ടിയുടെ പേര്? അതിനകത്ത് ഞാൻ രാഷ്ട്രീയം പറയുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. കാരണം എനിക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷനില് സ്ത്രീകൾ വ്യാജ പരാതി തരണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ സത്യസന്ധമായിട്ട് മറുപടി പറയുന്നു, അത് CPI തന്നെയാണ്. രണ്ട് പാർട്ടിയിലും പ്രവർത്തിച്ച അനുഭവം വെച്ചുകൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ പരിഗണന, അത് എനിക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും ആ ഒരു പരിഗണന നമുക്ക് ലഭിക്കുന്നത് CPMൽ നിന്നാണ്. നമുക്കവിടെ ഈ പുറത്ത് നമുക്ക് ഒരു പക്ഷെ അഭിപ്രായം പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഒരു പാർട്ടി കമ്മിറ്റിക്കുള്ളിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പാർട്ടി പ്രവർത്തകയല്ല, ഞാൻ കമ്മീഷനിൽ വന്നതിന് ശേഷം, അതിനു മുമ്പ് ഞാൻ മകള അസോസിയേഷന്റെ പിന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഞാൻ പാർട്ടി കമ്മിറ്റിയിലൊന്നും പങ്കെടുക്കാറില്ല, ഞാൻ പാർട്ടിയിലെ ഒരു പരിപാടിയിലും പോകാറില്ല. പിന്നെ നമുക്ക് അവിടെ പിന്നെ നമുക്ക് പറയാനുള്ള അഭിപ്രായം നമുക്ക് അവിടെ പറയാം. ഏത് വ്യക്തിയെയും നമുക്ക് അവിടെ വിമർശിക്കാൻ സാധിക്കും, മനസ്സിലായില്ലേ? മറിച്ച് കോൺഗ്രസിലാണ് വലിയൊരു നേതാവിനെ ഒരാൾ വിമർശിച്ചെങ്കിൽ പിറ്റേന്ന് ആ ആള് കോൺഗ്രസിൽ കാണത്തില്ല. എനിക്കറിയാം, ഞാനൊക്കെ അങ്ങനെ വിമർശിച്ചത് കൊണ്ടാണ് എനിക്ക് ആ പാർട്ടി നിൽക്കാൻ പറ്റാതെ വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാനത് പുറത്തല്ല പലപ്പോഴും വിമർശിച്ചിട്ടുള്ളത്, KPCC തന്നെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇതിനകത്ത് ഏതൊരു നേതാവിനെയും വിമർശിക്കാനുള്ള, തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാ ഒരു പിന്നെ സ്വാതന്ത്ര്യവും നമുക്ക് അവിടെ ഉണ്ട്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ ഒരാളും പാർട്ടിക്ക് പുറത്തു പോവുകയോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുകയോ ഒഴിച്ചു നിർത്തുകയോ ചെയ്യില്ല. തീർച്ചയായിട്ടും രണ്ട് പാർട്ടിയിലും പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്ന് സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന, അത് നമുക്ക് നിയമസഭയിൽ നോക്കിയാൽ അറിയാം, നമുക്ക് മറ്റ് വേദികളിലൊക്കെ നോക്കിയാൽ അറിയാം. ഞാൻ ഒരിക്കൽ ഒരു ജനാധിപത്യ മഹിള അസോസിയേഷന്റെ ഒരു സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ 600-ൽ പരം സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു,
നിങ്ങൾ ഇത്രയും സ്ത്രീകൾ ഇരിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഏതെങ്കിലും തലത്തിൽ ജനപ്രതിനിധിയായോ ബാങ്കിന്റെ പ്രസിഡന്റായോ അങ്ങനെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക രംഗത്ത് എത്താത്ത ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ കൈപൊക്കാൻ പറഞ്ഞു. ആകെ 6 പേരാണ് കൈപൊക്കിയത്. അപ്പൊ അത്രയും സ്ത്രീകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPIM അവസരം കൊടുത്തു എന്നല്ലേ. പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മേയർ, പിന്നെ കൗൺസിലർ, പിന്നെ ബാങ്ക് പ്രസിഡന്റ്, അങ്ങനെ എല്ലാ തരത്തിലും അവസരം കിട്ടുന്ന സ്ത്രീകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പലപ്പോഴും ഞാൻ പറയാറുണ്ട്, സ്ത്രീകൾക്ക് അവസരം കിട്ടാത്തത് കൊണ്ടാണ് സ്ത്രീകളുടെ കഴിവ് തെളിയിക്കാൻ പറ്റാത്തത്. അപ്പൊ നമുക്കൊരു അവസരം, ഇപ്പം വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ താങ്കൾ എന്നെ വിളിച്ചൊരു ഇന്റർവ്യൂ നടത്തുന്നത്, വനിതാ കമ്മീഷൻ അംഗമായി എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ എന്റെ പ്രവർത്തനങ്ങളെ കൂടി വിലയിരുത്തിയിട്ടായിരിക്കും താങ്കളും താങ്കളുടെ ചാനലും എന്നെ ഈ ഇന്റർവ്യൂ എടുത്തതെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഓരോ സ്ത്രീക്കും, എന്നെക്കാൾ കഴിവുള്ള ധാരാളം സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്, ഓരോ സ്ത്രീക്കും അവസരം കിട്ടുന്നത് കൊണ്ടാണ്. അപ്പൊ അവസരങ്ങൾ കൂടുതൽ കൊടുക്കുന്നതും CPIMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ, ഇതിനകത്തെ ഒരു പ്രത്യേകതയും കൂടെ, ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയാണെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി അത് ശരിയാണോ നന്നായി എന്നൊരു അപ്രീസിയേഷൻ കിട്ടും. മറിച്ച് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ മുഖത്ത് നോക്കി നമ്മളെ വിമർശിക്കും. അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത. ശരിയാണെങ്കിൽ അംഗീകരിക്കും, ഇല്ലെങ്കിൽ വിമർശിക്കുകയും ചെയ്യും. രണ്ടും കിട്ടാതെ നമുക്ക് നമ്മളെ ഒന്ന് തിരുത്താൻ അല്ലെ, നമുക്ക് ഒന്നുകൂടി നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഉത്തരവാദിത്വ ബോധം കൂടും, നമുക്കൊരു തിരുത്തൽ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അത് നമ്മളെ ഒന്ന് പരിമപ്പെടുത്തി എടുക്കുന്നത് കൂടിയാണ്. സോ മാം, ഇത്രയും തിരക്കിനിടയിൽ ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.